ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് പാസ്സാകും വരെ പുതിയ സ്വകാര്യതാ നയം നടപ്പാക്കില്ലെന്ന് വാട്സ്ആപ്പ് ഇപ്പോൾ നയം നടപ്പാക്കാൻ ഉപയോക്താക്കളെ നിർബന്ധിക്കാനാകില്ല ദില്ലി ഹൈക്കോടതി ആണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി റോബിൻ മാത്യു ചേരുകയാണ് റോബിൻ വലിയ ചർച്ചയ്ക്കിടയാക്കിയതാണ് ഇത് എന്താണ് ഇപ്പോൾ വാട്സാപ്പ് വിശദീകരിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുമ്പോഴാണ് ഇക്കാര്യത്തിലുള്ള പുതിയ നിലപാട് വാട്സപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് വലിയ വിവാദം ഈ സംഭവത്തിൽ നേരത്തെ തന്നെ വിവാ വാട്സപ്പിനെതിരെ വരികയും സർക്കാരെല്ലാം എല്ലാം ഇടപെടുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും വാട്ട്സപ്പ് നയ നിലപാട് മാറ്റിയിരിക്കുന്നത് സ്വകാര്യതാ നയം ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് വരുന്നത് വരെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടതില്ല അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ വാട്സപ്പിൻ്റെ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തിവെക്കാൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഡാറ്റാ പ്രൊട്ടക്ഷൻ ബില്ല് വരുമ്പോഴേ ഇനി ഇക്കാര്യത്തിൽ ഒരു സ്വകാര്യത നയത്തിലൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതായത് വാട്സപ്പിലുള്ള ഉപഭോക്താവിൻ്റെ വിവരങ്ങൾ ഫേസ്ബുക്കുമായി പങ്കുവയ്ക്കുന്നതിനുള്ള അനുമതിയാണ് വാട്സപ്പ് തേടിയിരുന്നത് അതിനെ തുടർന്ന് ഉപഭോക്താക്കൾക്കെല്ലാം തുടർച്ചയായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വരികയും ഒരു വട്ടം അതിൽ താല്പര്യമില്ല എന്നറിയിക്കുകയാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും അതെല്ലാം സ്ക്രീനിൽ തെളിയുന്ന സാഹചര്യമെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിപ്പോഴും മാറിയിട്ടില്ല പക്ഷേ സർക്കാർ അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ വാട്സപ്പിനെതിരെ ഉയർത്തുകയും ഈ ഉപഭോക്താക്കൾ വേണ്ട എന്ന് വെച്ചാൽ പോലും അത് വീണ്ടും നിർബന്ധിച്ചുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാനായി നിർബന്ധിക്കുകയാണെന്നടക്കമുള്ള വിമർശനങ്ങളും വാട്സപ്പിനെതിരെ ഇത് ഉയരുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് വാട്സപ്പ് ഇപ്പോഴത്തെ ഈ സ്വകാര്യത നയം നിർത്തിവെക്കുന്നു എന്ന് സംബന്ധിച്ചൊരു ഒരു വ്യക്തമാ ദില്ലി ഹൈക്കോടതിയിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഡാറ്റാ പ്രൊട്ടക്ഷൻ ബിൽ സർക്കാർ നടപ്പാക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നും വാട്സപ്പ് എന്തായാലും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിവാദത്തിൽ എന്തായാലും വാട്സപ്പിന് വലിയ വിവാദങ്ങൾ ഉയരുന്നതിനാൽ തന്നെ വലിയ തിരിച്ചടി ഏറ്റിരുന്നു വ്യാപകമായ വിമർശനങ്ങൾ സാമൂഹ്യം മാധ്യമങ്ങൾ ഒപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും എല്ലാം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യയിലും എന്തായാലും അവർക്ക് നിലപാട് മാറ്റം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഏർ ഇതിനിടെ തന്നെ പുതിയ ഐ ടി നയമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ ഒരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധേയമാണ് അതായത് കേന്ദ്ര സർക്കാർ ഐ ടി എല്ലാ ഐ ടി നയത്തിനെതിരെ ഉയർന്ന എല്ലാ ഹർജികളും വിവിധ ഹൈക്കോടതികൾ ഉയർന്നിരിക്കുന്ന എല്ലാ ഹർജികളും പരിഗണിക്കപ്പെടുന്ന ഹർജികളെല്ലാം കൂടി സുപ്രീം കോടതി പരിഗണിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പുതിയ ഹർജിയാണ് അതിലെന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടാൻ തീരുമാനിച്ചിരുന്നു ആ ഹർജി പരിഗണിക്കും അത് വൈകാതെ തന്നെ പരിഗണിക്കുമെന്നും അതുവരെ എന്തായാലും ഈ ഹൈക്കോടതികൾ പരിഗണിക്കുന്ന ഹർജികൾക്കൊരു വിലക്ക് ക്ഷമിക്കണ ഒരു സ്റ്റേ ഏർപ്പെടുത്തിയിട്ടില്ല എന്നും എന്തായാലും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും സുപ്രീം കോടതിയാണ് ഇനി ഐ നയത്തിലുള്ള ഇടപാടുകളിലും പരിഗണന കേസുകളിലും സുപ്രധാനമായി തീരുമാനമെടുക്കാൻ പോകുന്നത് ശരി റോബിൻ മാത്യു നിന്നും വിവരങ്ങൾ